എസിൻ്റെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ സാംസങ് ഗാലക്സി എക്സ് ടെൻ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോക്സ് തുറക്കുന്നതിന് നമുക്ക് ബോക്സിൻ്റെ ഹോഫി ഫസ്റ്റ് നോക്കാം. ബോക്സിന് ഏറ്റവും മുകളിൽ നമുക്ക് എസ് ടെന്ന് ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട്. എൻ്റെയുള്ള വേരിയൻറ്റ് 128GB റാം വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 61,900 രൂപയാണ് ആമസോണിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ 6.1 ഇഞ്ച് എഡ്ജ് ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോഡ് എച്ച് ഡി ആണ് സാംസങ് നൽകിയിരിക്കുന്ന റെസൊല്യൂഷൻ. അതുപോലെ തന്നെ ഡൈനാമിക് അമലോയ്ഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇതിൻ്റെ സ്ക്രീനിൽ സാംസങ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറേനെ പറ്റിയാണെങ്കിൽ നമുക്ക് 12MP+ അൾട്രാ വൈഡ് 16MP+ ഒരു നോർമൽ 12MP ക്യാമറ ആണ് നൽകിയിരിക്കുന്നത്. അതിൽ OIS വീഡിയോ സ്റ്റെബിലൈസേഷനും സാംസങ് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഒരു 12 MP ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ മെമ്മറി ഞാൻ പറഞ്ഞു 120GB ഇൻറ്റർണൽ മെമ്മറി വിത്ത് 8GB റാമാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് സാംസങ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്ക് സീൽ ഒന്ന് ബ്രേക്ക് ചെയ്യാം. നമ്മൾ സീൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് ടോപ്പിൽ നമുക്ക് ഫോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബോക്സിൻ്റെ അടിയിൽ നമുക്ക് യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. നമുക്ക് യൂസർ മാനുവലിൽ ഒരു സിം ഇജക്ടർ ടൂളാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഒരു ക്യാരിങ് കേസ് ഇതിൽ കൂടെ നൽകിയിട്ടുണ്ട്, ബാക്ക് കേസ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു പേപ്പർ, പിന്നെ കുറച്ച് പേപ്പർ ബോക്സാണ് സാംസങ് ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ ഫോൺ തന്നെയാണ് ഏറ്റവും ടോപ്പിലുള്ളത്. നല്ലൊരു പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ഫോൺ തന്നെയാണിത്. പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ഫോൺ തന്നെയാണ്. ഞാനൊരു പ്രിസം ബ്ലാക്ക് കളറാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ, ഫ്രണ്ടിൽ ഒരു സിംഗിൾ ക്യാമറയാണ്. പക്ഷേ അതിൽ ഡ്യുവൽ എന്തോ ടെക്നോളജിയാണ് സാംസങ് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പേപ്പർ വർക്കും. പിന്നെ ബോക്സിനുള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് നമുക്ക് 5V@2A ആണ് ഇതിൻ്റെ റേറ്റിംഗ്. സൈലൈ മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു OTG കൺവേർട്ടറും സാംസങ് ബോക്സിനോട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ USB ടൈപ്പ് സി ആണ് കേബിൾ വരുന്നത്. പിന്നെ ഉള്ളതാണ് AKG ഇയർഫോൺസ്. ഇത് AKG നല്ലൊരു ക്വാളിറ്റി നൽകുന്ന ഒരു ഇയർഫോണാണ്. നമുക്ക് PUBG അങ്ങനത്തെ ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു ഇയർഫോൺ തന്നെയാണിത്. ഇപ്പോൾ നമുക്ക് ബോക്സിൽ വേറെ ഒന്നുമില്ല. നമുക്കിനി ഫോണിൻ്റെ സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്യാം. ഇതാണ് നമ്മളെ ഫോൺ. നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്യാം. നല്ല ഒരു ഫീലാണ് നമുക്ക് ഫോൺ കയ്യിലുള്ളപ്പോൾ തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഞാൻ ഫോൺ ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്യാണ്. ജസ്റ്റ് ബൂട്ട് ചെയ്യാം. ജസ്റ്റ് ഫോൺ ബൂട്ടായിട്ടുണ്ട്. ഇത് ബൂട്ട് ചെയ്യുന്ന വരെ നമുക്ക് ഇതിൻ്റെ ഫുൾ ഒരു സ്പെസിഫിക്കേഷൻ ഓവർവ്യൂ കണ്ടിട്ട് വരാം. നമ്മൾ ഫോണൊക്കെ ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഓരോ ആപ്സൊക്കെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് സാംസങ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അൾട്രാസോണിക് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമുക്ക് ഫിംഗർ പ്രിൻ്റ് റീഡ് ചെയ്യുന്നതാണ് സാംസങ് അവകാശപ്പെടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അത്ര ഭയങ്കര സ്ലോ ഒന്നുമല്ല, പക്ഷേ നമ്മളെ ഫിസിക്കൽ ഫിംഗർ പ്രിൻ്റ് അത്ര എത്തില്ലെങ്കിലും നല്ലൊരു ഫിംഗർ പ്രിൻ്റ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൽ ഫേസ് റെക്കഗ്നേഷൻ നൽകിയിട്ടുണ്ട്, പക്ഷേ അതത്ര സെക്യൂർ അല്ല എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് 3 ക്യാമറ ഓപ്ഷൻസ് വരുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ ഒരു നോർമൽ ക്യാമറ, പിന്നെ ഒരു
2x സൂം ക്യാമറ ആണ് മൂന്ന് ക്യാമറ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം ഷട്ടർ സ്പീഡിനൊന്നും ഒരു ലാഗും ഇല്ല നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഷട്ടർ സ്പീഡൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഇതിൽ പ്രോ മോഡ് പാനോമര ഫുഡ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് പിന്നെ സൂപ്പർ സ്ലോ മോഷൻ അങ്ങനെ നല്ല കുറേ ഓപ്ഷൻസ് ഒക്കെ സാംസങ് ഇത് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഭയങ്കര സ്റ്റഡി ആയിരിക്കും എന്നാണ് സാംസങ് പറയുന്നത് ഭയങ്കര സ്റ്റഡി നല്ല ഒരു ഷെയ്ക്കൊന്നും ഇല്ലാണ്ടാണ് വീഡിയോ വരുന്നത് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിവ്യൂ നമ്മൾ ഒക്കെ പറയുന്ന ഡീറ്റെയിൽസ് ഫുള്ള് പറയുന്നതായിരിക്കും പിന്നെ അതിന് നമുക്ക് ഏത് ആൻഡ്രോയിഡ് വേർഷനാണ് ഫോൺ റൺ ചെയ്യുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്യാം നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കൂടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് 5 ഇതിപ്പം റൺ ചെയ്യുന്നത് ഇതിന് ആൻഡ്രോയിഡ് ക്യൂ അപ്ഡേറ്റ് ലഭിക്കുന്ന കമ്പനി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാംസങ് ആൻഡ്രോയിഡ് അപ്സൈറ്റിൽ കുറച്ച് ബാക്കിലാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് 9 വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റഡ് UI വേർഷനാണ് കിട്ടുന്നത് ഒരു ഫ്രഷ് 1 UI വേർഷനാണ് കിട്ടുന്നത് പിന്നെ അധികം ബ്രോഡ്വെയർ ഒന്നുമില്ല എല്ലാം നമുക്ക് ആവശ്യമുള്ള ആപ്സ് തന്നെയാണ് ഗൂഗിൾ ആപ്സ് പിന്നെ സാംസങ്ങിൻ്റെ കുറച്ച് ആപ്സ് ഉണ്ട് സാംസങ് ഹെൽത്ത് അങ്ങനെ കുറച്ച് ആപ്സ് ഓൾറെഡി ഇതിലുണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 3400 mAh ആണ് ഇതിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സാംസങ് ഇത് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ബാക്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിലൊരു ഹാർട്ട് റേറ്റ് മോണിറ്റർ നൽകിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് കൈവച്ച് നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാം ഇനി നമ്മൾ ഫോണിൻ്റെ ഫിസിക്കൽ ഓറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഒരു നോയിസ് കാൻസലേഷൻ ഒരു പോയിൻ്റ് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് നമ്മൾ കോള് സംസാരിക്കുക അതും നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും അതുകൊണ്ട് ഇതും നമുക്ക് സ്പീക്കറാണ് ഇനിയൊക്കെ ടൈപ്പ് സി USB പോർട്ടും അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് സാംസങ് ഇതിൽ ഫോണിൽ നിലനിർത്തിയിട്ടുണ്ട് അത് വളരെയൊരു വലിയൊരു കാര്യം തന്നെയാണ് ഐഫോൺ അങ്ങനത്തെ ഫോണൊന്നും ഇപ്പം ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സിനോസ് 9820 ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സിനോസ് 9820 അതുപോലെ തന്നെ ഇന്ത്യയിലും 9820 ആണ് പിന്നെ വേറെ കൺട്രീസ് കോൾകോം 855 വരുന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ് 157 grams ആണ് ഇതിൻ്റെ വെയിറ്റ് കമ്പനി പറഞ്ഞത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് IPH68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു ജസ്റ്റ് ഒരു ഓൾ പഞ്ച് ഡിസ്പ്ലേ ആണ് ജസ്റ്റ് നമുക്കൊരു റൗണ്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഫുള്ള് ഡിസ്പ്ലേ ആണ് അപ്പോൾ 90:9 ആണ് ഇതിൻ്റെ സ്ക്രീൻ റേഷ്യോ വരുന്നത് പിന്നെ ഇതിൻ്റെ പിക്സൽ നല്ല ബ്രൈറ്റായിട്ട് പോകുന്ന ഒരു ഫോണാണ് 155 PPI ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി നല്ല ബ്രൈറ്റായിട്ട് പോകുന്ന ഒരു ഫോണാണ് നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രീന് ആക്കും പിന്നെ നമുക്കിതിൽ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വയർലെസ് പവർ ഷെയറിങ് ആണ് അപ്പം ഇത്രയുള്ള നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ജസ്റ്റ് ഒരു ക്യുക്ക് അൺബോക്സിങ് ആണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ വരുന്ന ആഴ്ചകൾ ഒരു മാസം കഴിഞ്ഞിട്ടോ 2 ആഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മളൊരു റിവ്യൂ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് എനിക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ റിവ്യൂ നമുക്കിത് ഫുൾ റിവ്യൂ ഫോണിൻ്റെ ഫുൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഫോണിൽ പ്രോസും കോൺസൊക്കെ പറഞ്ഞുള്ള റിവ്യൂ ആയിരിക്കും അപ്പോൾ നിങ്ങൾ റിവ്യൂവിനായിട്ട് കാത്തിരിക്കുക അപ്പം ഇത്രയും ഈ വീഡിയോയിൽ പറയാനുള്ളൂ നമ്മൾ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം മറ്റൊരു ടെക്നോളജി വീഡിയോ കണ്ടുമുട്ടാം